മാവൂർ ഗ്രാസി ഫാക്ടറിയുടെ പഴയ കോട്ടേജ് കെട്ടിടങ്ങൾ പൊളിച്ചു തുടങ്ങി അപകട ഭീഷണി ഉയർത്തുന്ന സാഹചര്യത്തിലാണ് നടപടി. കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റണമെന്ന് ആവശ്യപ്പെട്ട് പഞ്ചായത്ത് അധികൃതർ ഗ്രാസി അധികൃതരെ സമീപിച്ചിരുന്നു. മാവൂർ ഗ്രാസിം ഫാക്ടറിയുടെ അപകട ഭീഷണി ഉയർത്തുന്ന പഴയ ലേബർ ക്വാർട്ടേഴ്സ് കെട്ടിടങ്ങളാണ് പൊളിച്ചു നീക്കി തുടങ്ങിയത്. കൂളിമാട് കെട്ടാങ്ങൽ റോഡുകളുടെ സൈഡിൽ വാഹനങ്ങൾക്കും യാത്രക്കാർക്കും ഭീഷണിയായ കെട്ടിടങ്ങളാണ് പൊളിച്ചു നീക്കുന്നത്. ക്വാർട്ടേഴ്സ് കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കണമെന്നാവശ്യപ്പെട്ട് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ഗ്രാസിം അധികൃതരെ സമീപിച്ചിരുന്നു. കൂളിമാട് റോഡിൽ മത്സ്യമാർക്കറ്റിന് സമീപത്തെ രണ്ട് കെട്ടിടങ്ങളും ഫാക്ടറിയുടെ ഗേറ്റിന് സമീപത്തെ നാല് ക്വാർട്ടേഴ്സുകളും കെട്ടാങ്ങൽ റോഡിലെ ഗേറ്റിന് സമീപത്തെ കെട്ടിടവുമാണ് പൊളിക്കുന്നത്. ഫാക്ടറിയുടെ യന്ത്രസാമഗ്രികളും കെട്ടിടങ്ങളും പൊളിക്കുന്നതിന് കരാറെടുത്തിരിക്കുന്നത് തെങ്കാശിയിലെ ഷാൻഫാക്കോ കമ്പനിയാണ്. ഈ കമ്പനി തന്നെയാണ് ക്വാർട്ടേഴ്സ് കെട്ടിടങ്ങൾ പൊളിക്കാനും കരാറെടുത്തത്. മത്സ്യമാർക്കറ്റിന് സമീപത്തെ ക്വാർട്ടേഴ്സുകളുടെ ചുറ്റുമതിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പൊളിച്ചു മാറ്റിയിരുന്നു. ഫാക്ടറി പ്രവർത്തിക്കുന്ന സമയത്ത് തൊഴിലാളി കുടുംബങ്ങൾ താമസിച്ചിരുന്ന ഈ ക്വാർട്ടേഴ്സ് കെട്ടിടങ്ങൾ കാലപ്പഴക്കം കാരണം അപകട ഭീഷണിയിലാണ്. ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ ആവശ്യപ്രകാരം പ്രാദേശിക ഭരണ ചുമതലയുള്ള ഗ്രാസിം ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് മാനേജർ ലഫ്റ്റനന്റ് കേണൽ കെ മനു പഴയ ക്വാർട്ടേഴ്സ് കെട്ടിടങ്ങൾ പൊളിക്കുന്നതിന് 2022 ജൂണിൽ ബിർള മാനേജ്മെന്റിനോട് അനുമതി തേടിയിരുന്നു. ഈ അനുമതി ലഭ്യമായതിനെ തുടർന്നാണ് ഇപ്പോൾ പൊളിക്കുന്ന പ്രവൃത്തി തുടങ്ങിയത്. CTV പ്രാദേശിക വാർത്ത, മാവൂർ.